മുഖ്യമന്ത്രി പിണറായി വിജയൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് ഏറ്റവും ആദർശാത്മകമായി ഒരു തരി കളങ്കമില്ലാത്ത ഒരു തരി കറുപ്പണിയാൻ സാധിക്കാത്ത സി പി എം ആവേശവും അതോടൊപ്പം സ്വപ്നവുമാണ് പിണറായി വിജയൻ എതിരാളികളുടെ ഭയമൂർത്തി എതിരാളികളുടെ കണ്ണിലെ കരടാണ് ആ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയാകുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പിണറായി വിജയന്റെ സ്റ്റാഫ് പിണറായി വിജയന്റെ സ്റ്റാഫിൽ പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അങ്ങനെയുള്ള ഒരു ആദർശ രീതിയിൽ ഒരു ബിംബമായ ഒരു കമ്മ്യൂണിസ്റ്റ് ബിംബം ആൾക്കാരെ നിയമിക്കുന്ന തരത്തിലാണോ പ്രൈവറ്റ് സെക്രട്ടറിയെ നിശ്ചയിച്ചത് എന്ന ചോദ്യവും ചർച്ചയും സി പി എമ്മിനുള്ളിൽ നിന്ന് ശക്തമായി ഉയരുന്നു സി പി എം വല്ലാത്ത നാം ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തത്ര അടിയൊഴുക്കുകളിലേക്കും കുത്തിത്തിരിപ്പുകളിലേക്കും സി പി എം പോവുകയാണ് അതിൻ്റെ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഇടനാഴികളിലൂടെ അവിടെയാണ് ഈ ചർച്ച ഉയരുന്നത് ഇപ്പോൾ ചർച്ച ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ആർ മോഹനുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആർ മോഹൻ എങ്ങനെയാണ് ആ തസ്തികയിലേക്ക് എത്തിയത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റായ എം വി ജയരാജൻ എം വി ജയ ജയരാജൻ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒഴിവിലേക്കാണ് ആർ മോഹനൻ കടന്നു വരുന്നത് അപ്പോൾ എം വി ജയരാജനെ എന്തിനാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒന്നും പ്രാപിക്കാൻ തര പറ്റാത്ത തരത്തിൽ വളർന്നു വലുതാകുന്ന പി ജയരാജനെ ചവിട്ടിപ്പുറത്താക്കി തങ്ങൾ പറയുന്ന ഒരാളെ ആ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുണ്ടാക്കണം അങ്ങനെ പി ജയരാജനെ ചവിട്ടിപ്പുറത്താക്കി വടകര മത്സ വടകരയിൽ മത്സരിപ്പിക്കാൻ ഇറക്കി തോൽപ്പിച്ച് അതിനു മുമ്പ് തോറ്റാലും പി ജയരാജന് തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിലേക്ക് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എം വി ജയരാജനെ പ്രതിഷ്ഠിച്ചു ആ എം വി ജയരാജൻ മാറിയ ഒഴിവിലേക്ക് ആർ മോഹനെ പ്രതിഷ്ഠിച്ചു അതാണിപ്പോൾ വിവാദമാകുന്നത് ആരാണി ആർ മോഹനൻ എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിയോഗിക്കപ്പെടുന്നവരുടെ ക്വാളിഫിക്കേഷൻ ആ ക്വാളിഫിക്കേഷന് അനുഗുണമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യവും വിശ്വാസ പാരമ്പര്യവും ഉള്ള വ്യക്തിയാണോ ആർ മോഹനൻ ഇന്നേ വരെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്ന വ്യക്തി ഒന്നുകിൽ അയാൾ ഒരു സി പി എം കേഡറായിരിക്കണം അല്ലെങ്കിൽ അയാൾ ഒരു സി പി എം അനുഭാവിയായിരിക്കണം സി പി എം അനുഭാവിയോ സി പി എം മെമ്പറോ നിർബന്ധമായും ആയിരിക്കണം ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ചും ഒരു സി പി എം മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ സി പി എം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നവരുടെ ചരിത്രം നാം ചകഞ്ഞെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഒന്നുകിൽ അയാൾ ഒരു പാർട്ടി മെമ്പർ ആയിരിക്കും അല്ലെങ്കിൽ അയാൾ കറകളഞ്ഞ ഒരു പാർട്ടി അനുഭാവി ആയിരിക്കും ഇനി ഇതേ രീതിയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കണം എന്നും ചരിത്രം എഴുതി വച്ചിട്ടുണ്ട് പോയകാല സി പി എം മുഖ്യമന്ത്രിമാരുടെ ആ ചരിത്രത്തിന്റെ പട്ടിക നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ അയാൾ ഒരു പാർട്ടി മെമ്പർ ആയിരിക്കണം അല്ലെങ്കിൽ അയാൾ പാർട്ടിയുടെ കറകളഞ്ഞ അനുഭാവിയായിരിക്കണം അത് അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരിക്കണം പേരുകൾ നോക്കൂ എ പി കുര്യൻ എ പി കുര്യൻ സി പി എം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ സി പി എം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇ എൻ മുരളീധരൻ നായർ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എസ് രാജേന്ദ്രൻ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ എ പി കുര്യനും ഇ എൻ മുരളീധരൻ നായരും എസ് രാജേന്ദ്രൻ തുടങ്ങിയവരുടെ പട്ടിക ഈ പട്ടിക ഇങ്ങനെ വരുമ്പോഴാണ് ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ക്രൈറ്റീരിയൊക്കെ തകിടം മറിച്ചുകൊണ്ട് എങ്ങനെയാണ് പിണറായി വിജയൻ ആർ മോഹനനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നത് എന്താണ് ആർ മോഹനന്റെ രാഷ്ട്രീയം ആർ മോഹനൻ ഒരിക്കലും ഒരു സി പി എം കേഡറായിരുന്നില്ല ആർ മോഹനൻ ഒരിക്കലും ഒരു സി പി എം അനുഭാവിയായിരുന്നില്ല ആർ മോഹനൻ ഒരിക്കലും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമല്ല പാർട്ടി അനുഭാവി പോലുമല്ല എന്താണ് പിന്നെ ആർ മോഹനന്റെ രാഷ്ട്രീയം ആർ മോഹനൻ എ ഐ എസ് എഫിൻ്റെ അനുഭാവിയായിരുന്നു അതായത് സി പി ഐയുടെ യുവജന വിഭാഗവും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനുഭാവി മാത്രമായിരുന്നു ആളാണ് ഈ ഈ ആർ മോഹനൻ എന്ന് പറയുന്ന വ്യക്തി ആ ആ രീതിയിലാണ് ഒരു മുൻകാല എ ഐ എസ് എഫ് സി പി ഐയുടെ യുവ വിദ്യാർത്ഥി വിഭാഗവുമായി ബന്ധപ്പെട്ടും എ ഐ എസ് എഫ് എ ഐ എസ് എഫ് അനുഭാവിയായിരുന്ന എ ഐ വൈ എഫുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തിന് ആർ മോഹന് മുഖ്യമന്ത്രി തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിച്ചു അവിടെയാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ കാരണം മറ്റൊന്നുമല്ല അവിടെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിന്നിരുന്നു ആ പശ്ചാത്തലം അത് രണ്ടായിരത്തി ആറ് മാർച്ച് മൂന്നിന് ടി പി നന്ദകുമാർ എന്ന വ്യക്തി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും വരുമാന സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഒരു പരാതി നൽകുന്നു ആ പരാതി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിനാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിനാണ് ആ പരാതി നൽകിയത് ഇരുപത്തൊന്ന് മാസം ആ പരാതിക്ക് പിന്നാലെ നടന്നിട്ടും ഒരനക്കവും ഉണ്ടായില്ല സ്വാഭാവികമായും ടി പി നന്ദകുമാർ എവിടേക്ക് പോയി ഹൈക്കോടതിയിലേക്ക് പോയി പെറ്റിഷൻ ഫയൽ ചെയ്തു ഹൈക്കോടതി അന്വേഷിക്കാനായി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അതായത് സി ബി ഡി ടി സി ബി ഡി ടിയിൽ അന്വേഷണത്തിനായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു ആ ഉദ്യോഗസ്ഥൻ അന്ന് ഈ അട്ടിമറിയൊക്കെ സംഭവിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിനാണ് പരാതി നൽകുന്നത് ഈ പരാതി രണ്ടായിരത്തി ആറിൽ നൽകുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് സി പിന്തുണ നൽകുന്ന യു സർക്കാർ അപ്പോൾ സി പി എം പിന്തുണ നൽകുന്ന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃതലത്തിലൊക്കെയുള്ള പിണറായി വിജയന്റെ വരുമാന സ്രോതസ് അന്വേഷിക്കണം എന്ന് ആവശ്യം കേന്ദ്ര സർക്കാരിലേക്ക് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിൽ ഭരണത്തിലിരിക്കുന്നത് സി പി എം പിന്തുണ നൽകുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു സർക്കാർ സ്വാഭാവികമായും അന്വേഷണം അട്ടിമറിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഏഴ് നവംബർ ഇരുപത്തി ഏഴിന് ഈ കേസിൽ വാദം കേൾക്കുന്ന തരത്തിലേക്ക് ഹൈക്കോടതിയിൽ കാര്യങ്ങളെത്തി ഹൈക്കോടതി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഈ സി ബി യോട് സി ബി ഡി റ്റിയോട് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സംവിധാനത്തോട് സി ബി ഡി റ്റിയോട് ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനെട്ടിന് കോടതിയിൽ സി ബി ഡി ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഫയൽ ചെയ്തു ഇനിയാണ് ഈ സി ബി ഡി ടിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ പിണറായി വിജയന് ആ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നും പിണറായി വിജയന്റെ വരുമാന സ്രോതസ്സുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് പറഞ്ഞ് പിണറായി വിജയന് ഫേവററ്റിസം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് നൽകുന്നത് ആരാണ് ഈ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ പിണറായി വിജയന്റെ വരുമാന സ്രോതസ്സിനെ കുറിച്ച് അന്വേഷണം നടത്തി അക്കാലത്ത് സി ബി ഡി റ്റിയുടെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് അതായത് ഇൻവെസ്റ്റിഗേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ആയിരുന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനാണ് ഈ ആർ മോഹൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ആർ മോഹൻ അപ്പോൾ ടി പി നന്ദകുമാർ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ കേന്ദ്ര സർക്കാരിലേക്ക് സി പി എം പിന്തുണ നൽകുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഒരു പരാതിയുമായി ചെല്ലുന്നു പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം രണ്ട് മക്കളുടെ വിദേശ പഠനം അടക്കമുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം ഒരനക്കവുമില്ല ഹൈക്കോടതിയിലേക്ക് പെറ്റീഷൻ പോകുന്നു ഹൈക്കോടതി രണ്ടായിരത്തി ഏഴിൽ അത്തരത്തിൽ ഡിസംബറിൽ ഒരു ഉത്തരവിടുന്നു ആ ഉത്തരവ് പ്രകാരം ഒരു റിപ്പോർട്ട് നവംബർ ഇരുപത്തി ഏഴിന് ഒരു ഉത്തരവ് വരുന്നു രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനെട്ടിന് ഹൈക്കോടതിയിൽ സി ബി ഡിക്ക് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഈ സി ബി ഡി ടിയിലെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥൻ ആർ മോഹൻ ഈ ആർ മോഹൻ്റെ റിപ്പോർട്ട് ഇന്ന് വിവാദത്തിലാണ് ആർ മോഹൻ ആരാണോ ആരോപണ വിധേയൻ അത് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ മൊഴിയും അദ്ദേഹം ഹാജരാക്കിയ രേഖകളുമായി മാത്രം അതിനനുബന്ധമായി പരാതിയിൽ പറയുന്ന സന്ദർഭങ്ങളെയോ പരാതിയിൽ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒന്നും തെളിവെടുക്കാതെ ഇങ്ങനൊരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പിണറായി വിജയൻ അനുകൂലമായി സമ സമർപ്പിച്ചു എന്ന ആരോപണം ശക്തമാവുകയാണ് ആർ മോഹന്റെ പശ്ചാത്തലം അന്വേഷിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു പാർട്ടി കമ്മിറ്റിയിൽ ഇത് അതിശക്തമായ ആവശ്യമായി പാർട്ടി കമ്മിറ്റിയിൽ ഉയരാൻ പോകുന്നു വരുന്ന ദിവസങ്ങളിൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറിയേറ്റിലും അടക്കം ആർ മോഹൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരും പിണറായി വിജയനുമേൽ വിരൽ ചൂണ്ടലുകൾ ഉണ്ടാകും ആ ചോദ്യം ഈ തരത്തിലാണ് സി പി എമ്മിന്റെ ഇന്നലെ വരെയുള്ള നയങ്ങളെയും അതിന്റെ ക്രൈറ്റീരിയെയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകേണ്ട ക്രൈറ്റീരിയെയും ലംഘിച്ചുകൊണ്ട് ആർ മോഹന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി നിയമിച്ചതിൻ്റെ രാഷ്ട്രീയമെന്ത് അദ്ദേഹം ഒരു സി പി എം കാരനല്ല സി പി എം കേഡറല്ല സി പി എം അനുഭാവിയല്ല സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമല്ല പിന്നെ എങ്ങനെ ഒരു ഘടകകക്ഷിയുടെ കേഡർ പോലുമല്ല അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുമായി മാത്രം ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ നിർണായക തസ്തികയിലേക്ക് കൊണ്ടുവരിക അത് ഈ അന്വേഷണം അന്വേഷണത്തിൽ ആ അന്വേഷണവും ഇന്ന് വിവാദമാവുകയാണ് ആ അന്വേഷണത്തിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലും മറ്റും ഹർജി മൂവ് ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം പൊതുപ്രവർത്തകർ തയ്യാറാകുന്നു ഈ ആർ മോഹൻറെ നിയമനവുമായി ചേർത്തു വെച്ചുകൊണ്ടാണ് പുനരന്വേഷണം ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ നാടകങ്ങളുടെ പിൻപിണിയാൾ പിൻപറ്റിക്കൊണ്ടാണോ പിണറായി വിജയൻ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന ചോദ്യം അത് പുനരന്വേഷണ ഹർജിയായും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അടക്കം ആർ മോഹന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയരാൻ പോകുന്നു